മദനിക്ക് ജാമ്യമില്ല. ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളി. മദനിക്ക് ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. ജയിലിൽ മതിയായ ചികിത്സ ലഭ്യമാകുന്നില്ലെന്ന് കാട്ടിയാണ് മദനി ജാമ്യാപേക്ഷയുമായി കർണാടക ഹൈക്കോടതിയിലെത്തിയത്. മദനിയുടെ ആരോഗ്യനില സംബന്ധിച്ച ജയിൽ മെഡിക്കൽ സൂപ്രണ്ട് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രോസിക്യൂഷൻ ഇന്നലെ ഹാജരാക്കിയിരുന്നു. മദനിക്ക് 11 അസുഖങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ജയിൽ മെഡിക്കൽ സൂപ്രണ്ട് നൽകിയത്. എന്നാൽ സർക്കാർ നൽകുന്ന ചികിത്സകൾ മദനി നിരാകരിക്കുകയാണെന്ന് വ്യക്തമാക്കിയ പ്രോസിക്യൂഷൻ ചികിത്സയുടെ ഭാഗമായി സർക്കാർ 16 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സ ലഭ്യമാക്കണമെന്ന മദനിയുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ കൂട്ടാക്കാതെ കോടതി മദനിക്ക് ജാമ്യം നൽകാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് മദനിക്ക് ചികിത്സ നൽകിയതെന്നും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് ആനന്ദ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. ഇത് 5 തവണയാണ് മദനിയുടെ ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളുന്നത്. സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുന്നു. നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതിനെതിരെയുള്ള എക്സൈസ് കമ്മീഷണറുടെ കത്ത് ഫയലിൽ കാണാനില്ലെന്ന് സുപ്രീംകോടതി. വെള്ളിയാഴ്ചക്കകം കത്ത് ഹാജരാക്കിയില്ലെങ്കിൽ കോടതി നടപടി നേരിടേണ്ടി വരുമെന്ന് സർക്കാരിന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. നിലവാരമില്ലാത്ത 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയ ഫയലുകൾ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി കഴിഞ്ഞ ആഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് സർക്കാർ സമർപ്പിച്ച ഫയലുകളിലാണ് 2007 ജനുവരിയിൽ എക്സൈസ് കമ്മീഷണർ എഴുതിയ കത്ത് കാണാതായത്. ഫയലുകൾ പരിശോധിച്ച് ഇക്കാര്യം കോടതിയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കത്ത് കാണാതായതിനെക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. 418 ബാറുകൾക്ക് ലൈസൻസ് നൽകരുതെന്ന എക്സൈസ് കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2010-11 വർഷത്തെ CAG റിപ്പോർട്ടിൽ സർക്കാർ നടപടിക്കെതിരെ വിമർശനമുള്ളത്. അത്രയും പ്രധാനപ്പെട്ട കത്ത് കാണാതായത് ഗൗരവമുള്ള വിഷയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ ഫയലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട രേഖകൾ കാണാതാകുന്നത് നിത്യസംഭവമാവുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. വെള്ളിയാഴ്ചക്കകം ഈ കത്ത് ഹാജരാക്കിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോഴിക്കോട്ടെ അറബി കല്യാണത്തിലെ പ്രതിയായ UAE പൌരനെ നാട്ടിലെത്തിച്ച് വിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ സഹമന്ത്രിമാർക്കും പരാതി നൽകി. ഇയാൾ ഇത്തരത്തിൽ വേറെയും പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ ഇരകളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. മലപ്പുറം പോലീസ് കേസ് ഇന്ന് തുടരന്വേഷണത്തിനായി കോഴിക്കോട്ടേക്ക് കൈമാറി. ജാസിം മുഹമ്മദ് അബ്ദുൽ കരീം നേരത്തെയും അവധിക്കാലത്തെത്തി ഇതുപോലെ വിവാഹം ചെയ്ത് മുങ്ങിയിട്ടുണ്ടെന്ന കാര്യം പെൺകുട്ടി തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇക്കാര്യം അറിഞ്ഞിരുന്നെന്നും പെൺകുട്ടി പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാളെ കൂടെ എന്നെ കാണുമ്പോൾ വിചാരിക്കുവര് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന എന്താണ് പെൺകുട്ടിക്ക് ഇത്രയും വലുപ്പമുള്ള മോളുണ്ടായോന്നാണ് എല്ലാവരും ചോദിച്ചത്. വിവാഹം താൻ മുൻകൈയെടുത്ത് നടത്തിയതാണെന്ന അനാഥാലയം അധികൃതരുടെ അവകാശവാദം കളവാണെന്ന് അമ്മ ആവർത്തിച്ചു. കല്യാണം നടന്നിട്ട് ഓളെ കാണാനോ ഒരു ഫോൺ ചെയ്യാനോ ഇവര് സമ്മതിച്ചില്ല. അപ്പം ഞങ്ങൾ എത്തിങ്ങാനേരി ചെന്ന് കണ്ട് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിത്തരണം. എനിക്ക് എൻ്റെ കുട്ടീനെ ഒന്ന് കണ്ടാൽ മതി, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓര് എന്നെ അപമാനിച്ചിറക്കി വിട്ടു. അനാഥാലയം അധികൃതർക്കൊപ്പം മുഹമ്മദ് ജാസിം അബ്ദുൽ കരീമിനെയും കോടതിയിൽ ഹാജരാക്കി വിചാരണ നടത്തി മതിയായ ശിക്ഷ വാങ്ങി നൽകാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിനും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. വാഗമണ്ണിൽ കയ്യേറ്റക്കാർ ഗേറ്റ് സ്ഥാപിച്ച് സ്വന്തമാക്കിയ ഭൂമി തിരിച്ചെടുത്ത് സർവേ പൂർത്തിയാക്കി. 17 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറ്റക്കാർ സ്വന്തമാക്കിയിരുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2011 കയ്യേറ്റക്കാരിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത ഭൂമി വീണ്ടും സ്വന്തമാക്കി ഗേറ്റ് സ്ഥാപിച്ച സംഭവം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് ഗേറ്റ് പൊളിച്ചു നീക്കി സ്ഥലം തിരിച്ചെടുത്തിരുന്നു. വാഗമൺ വില്ലേജിലെ 1208 സർവേ നമ്പറിൽ പെട്ടതാണ് ഈ ഭൂമി. ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ സർവേയിലാണ് 17 ഏക്കർ സ്ഥലം കയ്യേറിയിരുന്നതായി കണ്ടെത്തിയത്. ഈ സ്ഥലം ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനായി 3 സെന്റ് വീതമുള്ള 200 പ്ലോട്ടുകളായി തിരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ കയ്യേറ്റക്കാരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറിയ ആൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനുള്ള അവസരമാണ് റവന്യൂ വകുപ്പ് ഇതിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം കുട്ടിക്കാനത്തിനടുത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ മാതാമക്കുളത്തുള്ള സർക്കാർ ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടക്കാതിരിക്കാനായി 3 സർക്കാർ ബോർഡുകൾ കൂടി സ്ഥാപിച്ചു. ഈ ഭാഗത്ത് 186 ഏക്കർ മിച്ചഭൂമി മുൻപ് ഏറ്റെടുത്തിരുന്നു. ഇതിൽ കുറച്ചു ഭാഗം വിതരണം നടത്തിയിരുന്നു. ബാക്കിയുള്ള ഭാഗത്ത് വ്യാപകമായ കയ്യേറ്റം നടന്നിരുന്നു. മാതാമക്കുളം ഭാഗത്തെ 110 ഏക്കറോളം ഭൂമി സംരക്ഷിക്കുന്ന തരത്തിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പീരുമേട് തഹസിൽദാർ പറഞ്ഞു. അടുത്ത ദിവസം 2 ബോർഡുകൾ കൂടി ഈ ഭാഗത്ത് സ്ഥാപിക്കും.
ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി. ആലപ്പുഴ ചെങ്ങന്നൂർ ബുധനൂരിൽ സ്പിരിറ്റ് പരിശോധനയ്ക്കിടെ രണ്ട് പോലീസുകാർക്ക് വെട്ടേറ്റു. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർ പ്രതാപൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്ക് അതീവ ഗുരുതരമല്ല. അനധികൃതമായി സ്പിരിറ്റ് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിനിടെയാണ് സംഭവം. ദുരന്തത്തിൽ നിന്നൊന്നും പഠിക്കാതെ ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ ചാല ഗ്യാസ് ടാങ്കർ അപകടത്തിന്റെ പൊള്ളുന്ന ഓർമ്മയ്ക്ക് ഇന്ന് ഒരു വയസ്സ്. 2012 ഓഗസ്റ്റ് 27 രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം നടന്നത്. ദുരന്തത്തിന്റെ ഒരു വർഷത്തിനിപ്പുറം ചാലയിലെ ദേവി നിവാസിന്റെയും ആർ പി ഹൌസിന്റെയും വീട്ടുമുറ്റത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കരിഞ്ഞുണങ്ങിയ മരങ്ങളില്ല, ചെടികളില്ല. ചാലയിലെ മരങ്ങളിൽ പുതുനാമ്പുകൾ കിളിർത്തിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റവും പച്ചപ്പുമെല്ലാം പുറമേക്ക് മാത്രമാണ്. ഉറ്റവരെ കവർന്നെടുത്ത അഗ്നികോളത്തിന്റെ നീറ്റലും പുകച്ചിലുമെല്ലാം അണയാതെ ഇപ്പോഴുമുണ്ട് ഇവരുടെ മനസ്സുകളിൽ. അമ്മയുടെ സ്നേഹം എന്നെല്ലാം പറഞ്ഞാൽ ഓർക്കാൻ പറ്റാത്തല്ല, മറക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല. കടയുടെ ഷട്ടറിന് വന്ന് അടിച്ച ഒരു തീകോളം, അത് പിന്നെ എൻ്റെ മേലേക്ക് വധിച്ചു. അങ്ങനെ എനിക്ക് പൊള്ളിയെ. ആദ്യ ദിനം ഒരാൾ, പിന്നെ രണ്ടാൾ, പിന്നീട് അങ്ങോട്ട് 20 പേരുടെ വിലാപയാത്രയായിരുന്നു ചാലയിൽ കണ്ടത്. ബാബുവിനെ പോലെ നിരവധി പേർ ഭാഗ്യം കൊണ്ടു മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ജീവിച്ചിരിക്കുന്നവർക്ക് സർക്കാരിനോട് ഇപ്പോഴും ചില ചോദ്യമുണ്ട്. ആരാണ് ഈ അപകടത്തിൻ്റെ കാരണക്കാർ? കുറ്റപത്രം ഇവിടെ. പൊളിച്ചുമാറ്റിയ ഡിവൈഡറിന് പകരം എന്തുകൊണ്ട് പുതുതായി ഒന്നുമുണ്ടായില്ല? തുടർ ചികിത്സയ്ക്ക് ഇനി ആരെ സമീപിക്കണം? ഒന്നും കിട്ടിയില്ലെങ്കിലും ഇവർ ഇത്രമാത്രം പറയുന്നു, ഇനി ഇതുപോലൊരു ടാങ്കർ ലോറി ഒരിടത്തും അപകടമുണ്ടാക്കരുത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വർണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 10 രൂപ കൂടി, 2860 രൂപ. സോളാർ കേസിൽ പ്രതിപക്ഷത്തിന്റെ തുടർ സമരം ഒഴിവാക്കാൻ മധ്യസ്ഥ ശ്രമം. ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തിയാൽ തുടർ സമരം പിൻവലിക്കണമെന്ന UDF നിർദ്ദേശം. LDF തള്ളി. രൂപ കുത്തനെ ഇടിയുന്നു. ഡോളറിനെതിരെ വിനിമയ നിരക്ക് 66 രൂപയിലേക്ക്. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. ക്ഷമയോടെ മറികടക്കണമെന്ന് ധനമന്ത്രി പി ചിദംബരം. ബാർ ലൈസൻസ് കേസിൽ നിർണായക രേഖ കാണാതായെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ. കാണാതായത് നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് നൽകരുതെന്ന എക്സൈസ് കമ്മീഷണറുടെ കത്ത്. വെള്ളിയാഴ്ചയ്ക്കകം രേഖ ഹാജരാക്കിയില്ലെങ്കിൽ നടപടിയെന്ന് സുപ്രീംകോടതി. അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളി. സുപ്രീംകോടതിയെ സമീപിക്കാൻ അനുമതി. അറബി കല്യാണക്കേസിൽ പ്രതിയായ UAE പൗരനെ നാട്ടിലെത്തിച്ച് വിചാരണ നടത്തണമെന്ന് പെൺകുട്ടി. മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകി.